പ്രിയപ്പെട്ട നാട്ടുകാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, ഇന്നും നാളെയും നടക്കുന്ന ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വളാഞ്ചേരി പരിസരത്തും വളാഞ്ചേരിയിലും അടക്കമുള്ള സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, ഈ പണിമുടക്കുമായി നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഹകരിക്കുമെന്നുള്ളത്. നമ്മുടെ നിലപാടും അതുതന്നെയാണ്. 100% ഈ പണിമുടക്കുമായി നമ്മൾ സഹകരിക്കുന്നുണ്ട്. എന്നാൽ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ടുള്ളൊരു സഹകരണം അത് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുന്നില്ല. മാത്രവുമല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നടത്തുന്ന ബന്ദ്, ഹർത്താൽ പോലത്തെ സംഭവങ്ങളൊക്കെ തന്നെ 100% കടകൾ തുറന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ഇതുപോലെയുള്ള ഹർത്താലുകളും ബന്ദുകളും വന്നുകൊണ്ട് കടകളടക്കുമ്പോഴൊരു ഭീമമായ സംഖ്യ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അപ്രതീക്ഷിതമായ ഹർത്താലുകളും ബന്ദുകളും വരുമ്പോൾ തൊഴിലാളികൾക്ക് ഒരിക്കലും അവരുടെ ശമ്പളം കൊടുക്കാതിരിക്കാൻ വയ്യ. കാരണം അത് അപ്രതീക്ഷിതമായി വരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ ഗണത്തിൽ തന്നെ ഒരു ഭീമമായ സംഖ്യ സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ട് കച്ചവടക്കാർക്ക്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലാണ് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് നെരുങ്ങിക്കൊണ്ട് ഈ കച്ചവടക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള രാഷ്ട്രീയ ഇതര സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. ഞങ്ങളൊക്കെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളുമാണ്. പക്ഷേ ഇവിടെ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാഷ്ട്രീയമായിട്ടോ സംഘടനാപരമായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലോ കക്ഷി വർഗ രാഷ്ട്രീയപരമായിട്ടോ ഒന്നുമുള്ളൊരു സംഘടനാപരമായിട്ടുള്ള അല്ലാതെ മറ്റൊരു കാര്യങ്ങളിലേക്കും ഞങ്ങൾ പോകാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെടുന്ന ഈ സംഘടനയ്ക്ക് പറയാനുള്ളത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് പറയാനുള്ളത്, ഇവിടെ ഇനി മുതൽ വളാഞ്ചേരി സംബന്ധിച്ചിടത്തോളം ഇനി മുതൽ ഒരു ഹർത്താലുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. മാത്രമല്ല, ട്രേഡ് യൂണിയൻ്റെ ആളുകളും ഇവിടെയുള്ള രാഷ്ട്രീയതര സംഘടനാ പ്രവർത്തകരൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ അവരൊക്കെ ഒരുമിച്ച് ഇരുത്തിക്കൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരോടും സമന്വയിപ്പിച്ചുകൊണ്ട് ഹർത്താൽ മുക്ത, അതായത് ഹർത്താലില്ലാത്ത ഒരു വളാഞ്ചേരിയെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുള്ളത്. വരും നാളുകളിൽ അത്തരം മീറ്റിങ്ങൾ വിളിച്ചുകൊണ്ട് അവരോടൊപ്പം ഇരുന്നുകൊണ്ട് അവരോടൊക്കെ സഹകരണത്തോടുകൂടി ഒരിക്കലും വളാഞ്ചേരിയിൽ എന്ത് സംഭവിച്ചാലും കടകൾ അടച്ച് ഒരിക്കലും സഹകരിക്കില്ല. പകരം കടകൾ തുറന്നുകൊണ്ട് സാധാരണ നില പ്രവർത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിപാടിയായിരിക്കും മുന്നോട്ട് പോകുക. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്, അത്യാവശ്യം കച്ചവടം നടക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം. ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നിശ്ചയിച്ചതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സഹകരിക്കാൻ വളരെ താല്പര്യമുണ്ട്. പക്ഷേ അടിക്കടിയുള്ള ഓരോ ഹർത്താലുകളും അപ്രതീക്ഷിതമായിട്ടുള്ള ഹർത്താലുകൾ കാരണത്താൽ ഞങ്ങൾക്കത് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ മനസ്സുകൊണ്ട് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സഹകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചൊരിക്കലും ഇനി സഹകരിക്കില്ല. അത് ഈ ട്രേഡ് യൂണിയൻ്റെ മാത്രമല്ല, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഏത് രാഷ്ട്രീയ സംഘടന ഇതുപോലെയുള്ള പ്രവർത്തനം നടത്തിയാലും ഒരിക്കലും വ്യാപാരികൾ അതിന് കൂട്ടു നിൽക്കുകയില്ല. വ്യാപാരി സമൂഹം ഒന്നിച്ചു നിന്നുകൊണ്ട് സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. ഇനി അപ്രതീക്ഷിതമായിട്ട് വരുന്ന പല ഹർത്താലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലക്ക് ഒരു വേറെ രൂപത്തിലേക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ബലം പ്രയോഗിച്ച് അടക്കാൻ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് അത് ശക്തമായി നേരിടേണ്ടി വരും. യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായത് തന്നെയാണ്. ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഞങ്ങളുടെ കടയിൽ കയറി പ്രകടനം വിളിച്ചുകൊണ്ട് അടക്കാനുള്ള സമ്മർദ്ദത്തോടുകൂടി വന്നു. പക്ഷേ ഞങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിച്ച ഒരു സംഭവം ഈ വളാഞ്ചേരിയിൽ നിങ്ങൾക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. ഇനിയുമുള്ള നാളുകൾ അത്തരം സംഭവങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് അത്തരം സംഭവങ്ങളിലേക്ക് എത്തുന്നതിന് മുന്നേ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തും GST അതുപോലെ തന്നെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് പാവപ്പെട്ട വ്യാപാരികളുള്ളത്. അവിടെ വ്യാപാര സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങളും സഹകരിക്കണം. നിങ്ങളുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥാപനമടക്കാത്ത എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകും. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും പിരിവുകളോ മറ്റെന്തെങ്കിലും സ്പോൺസർഷിപ്പ് ബന്ധമായിട്ട് പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഇവിടുത്തെ വ്യാപാരികളാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരി എന്നുള്ള സമൂഹത്തെ ഒരിക്കലും ഇവിടെ പാർട്ടിക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഒഴിവാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം സഹകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിരിവുകൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സന്നദ്ധ സംഘടനയുടെ സമ്മേളനങ്ങൾ, അതുപോലെയുള്ള സ്പോർട്സ്, അതുപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധം, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അകമഴിഞ്ഞ് സഹായിക്കുന്നവരാണ് വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ ഈ വ്യാപാരി സമൂഹത്തെ നിങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം നിന്നുള്ള ഒരു വിഭാഗം ആളുകളാണ് എന്ന് കരുതിക്കൊണ്ട് വരും നാളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധു ഹർത്താലുകൾക്ക് ഞങ്ങൾ അടക്കാതെ ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ നിൽക്ക് തുറന്ന് പ്രവർത്തിക്കുവാനുള്ള ഒരു സംവിധാനം ഇവിടെപ്പെട്ട രാഷ്ട്രീയക്കാരും മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകരും ചെയ്തു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.